അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കാനുള്ള സമയമായി. പി പി ജെയിംസിലേക്ക് അല്ലേ. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് പ്രവിത. ഗുഡ് മോർണിംഗ് സ്മിത. അതെ, നമുക്ക് ആദ്യം തന്നെ ചൈനയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം ഇന്ത്യക്ക് ഒരു ആശ്വാസമുണ്ട് എന്ന് തോന്നുന്നു. കാരണം 12 റൗണ്ട് ചർച്ചകൾക്ക് ശേഷം ഗോഗ്ര മേഖലയിൽ നിന്ന് ഇന്ത്യയും ചൈനയും സേനയെ സേനാ പിന്മാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ ചൈനയ്ക്കെതിരെ സൗത്ത് ചൈന സീയിൽ യുദ്ധക്കപ്പലുകൾ ഇറക്കുകയാണ്. 4 യുദ്ധക്കപ്പലുകളാണ് ഇറക്കുന്നത്. ഈ ഇന്ത്യയെ കൂടാതെ മറ്റ് ചില രാജ്യങ്ങളും മുൻപ് തന്നെ സൗത്ത് ചൈന സീയിൽ ഇടം പിടിച്ചിരുന്നു. എല്ലാവരും കൂടി ചൈനയ്ക്കൊരു ലോക്ക് ഇടാനുള്ള ശ്രമമാണോ നടത്തുന്നത്? പ്രവിത, എന്തായാലും ഇന്ത്യ ചൈന അതിർത്തിയിൽ അല്പം ആശ്വാസമുണ്ടാക്കുന്ന വാർത്തയാണ് വരുന്നത്. കിഴക്കൻ ലഡാക്കിലെ ഗോഗ്രയിൽ നിന്ന് ഇന്ത്യയും ചൈനയും മുഖാമുഖം നിൽക്കുകയായിരുന്നു. അവർ അവരുടെ പഴയ ടെൻറ്റുകളിലേക്കും പഴയ കേന്ദ്രങ്ങളിലേക്കും പിന്മാറിയിരിക്കുന്നു. അവിടുത്തെ സംഘർഷത്തിന് അയവുണ്ടായിട്ടുണ്ട്. ഇതിന് അല്പം മുൻപ് 9 റൗണ്ട് ചർച്ച കഴിഞ്ഞപ്പോൾ പാങ്ങോങ് സോ തടാകക്കരയിൽ നിന്നും വലിയ രൂക്ഷമായ സംഘട്ടനം നടന്ന ഗൽവാൻ വാലിയിൽ നിന്നും താഴ്വരയിൽ നിന്നും ഈ ഇരു സേനകളും പിന്മാറിയിരുന്നു. പ്രത്യേകിച്ച് ചൈന ഇങ്ങോട്ട് കയറി നിൽക്കുകയായിരുന്നു. ഇനി പ്രധാനപ്പെട്ട 2-3 സ്ഥലങ്ങൾ ലഡാക്കിലുണ്ട്. ദെപ്സാങ് ഉണ്ട്, ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്, ദെപ്ചോക്ക് ഉണ്ട്. ഇത് വളരെ തന്ത്രപ്രധാനമാണ്. പ്രത്യേകിച്ച് ചൈനയ്ക്ക് പാകിസ്ഥാനിലേക്ക് കടക്കാൻ പറ്റുന്നൊരു മാർഗം എന്ന നിലയിൽ കൂടിയാണ് ചൈന അവിടേക്ക് ഇരച്ചു കയറിയത്. പക്ഷെ അത് നടന്നില്ല. ചൈനയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു വർഷം നീണ്ട ഈ നീക്കം ഒരു തരത്തിൽ പരാജയമായിരുന്നു. കാരണം ഇന്ത്യ തടഞ്ഞു നിർത്തി. പക്ഷെ ഇന്ത്യയുടെ അതിർത്തിയിൽ അവർ കടന്നു കയറി എന്നുള്ളതാണ് ഇന്ത്യക്കുണ്ടായ ക്ഷീണം. എന്തായാലും 12 റൗണ്ടിൽ ഇത് പിറകോട്ട് പോയിരിക്കുന്നു. എന്തായാലും ഇന്ത്യ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. കാരണം ഇതുവരെ ഇന്ത്യ ചൈനയെ ഒരു തരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് പിന്മാറ്റുക എന്നുള്ള നയമായിരുന്നു. പിന്നീട് അത് മാറി. നമ്മൾ ടിബറ്റിലെ ആത്മീയ നേതാവിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചതും ജന്മദിനത്തിൽ ആശംസകൾ നേർന്നതും ഇപ്പോൾ ദക്ഷിണ ചൈന കടലിലേക്ക് 4 യുദ്ധക്കപ്പലുകൾ അയക്കുന്നതും ഒരു അഗ്രസീവായിട്ടുള്ളൊരു നിലപാട് ചൈനയ്ക്കെതിരെ ഇന്ത്യ എടുക്കുന്നതിൻ്റെ സൂചനയാണ്. ആ സമ്മർദ്ദ തന്ത്രം കൂടിയാണ് ഒരു പക്ഷേ ഗോഗ്രയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിന്മാറാൻ ചൈന തയ്യാറാവുന്നതിൻ്റെ ഒരു കാരണം. പിന്നെ ദക്ഷിണ ചൈന കടലിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, തൊട്ടടുത്ത രാജ്യങ്ങളായി ഫിലിപ്പീൻസ്, വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടല് സമഗ്രമായി പിടിച്ചടക്കാൻ ചൈന ശ്രമിക്കുകയാണ്. അപ്പോൾ ഫ്രീഡം ഓഫ് നാവിഗേഷൻ പറഞ്ഞിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ചൈന ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ 2 യുദ്ധമുഖം തുറക്കുക അത്ര സുഖകരമല്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങി ദക്ഷിണ ചൈന കടലിൽ നാവികാഭ്യാസമൊക്കെ നടത്തി ചൈന അവിടെ കേന്ദ്രീകരിക്കാൻ നോക്കുകയാണ്. അതുകൂടിയാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രവിത, പി പി, ഇനിയിപ്പോൾ അഫ്ഗാനിലേക്ക് പോയാൽ താലിബാൻ ആദ്യമായി ഒരു നഗരം പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. സർക്കാരിന്റെ മാധ്യമ വിഭാഗം തലവനെ വധിച്ചിരിക്കുന്നു. എന്നാൽ തന്ത്രപ്രധാനമായ ഇടങ്ങളിലൊക്കെ തന്നെ സേന താലിബാനെ പിന്നോട്ടടിക്കുന്ന സാഹചര്യവുമുണ്ട്. യു എൻ സുരക്ഷാ സമിതിയുടെ ഇന്ത്യയുടെ അടക്കം നേതൃത്വത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ചർച്ചകൾ നടക്കാനും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് പി പി? സ്മിത, അഫ്ഗാനിസ്ഥാനിലെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ചില സ്ഥലത്ത് താലിബാൻ നേട്ടം കൈവരിക്കുന്നു. ഇതുവരെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചിരുന്ന താലിബാൻ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന നഗരങ്ങളെയാണ്. പല സ്ഥലത്തും നഗരങ്ങളിൽ നല്ല രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന സാഞ്ചാര എന്ന ഒരു സിറ്റി താലിബാൻ പിടിച്ചെടുത്തു. പക്ഷെ അത് അത്ര തന്ത്രപ്രധാനമല്ല. തന്ത്രപ്രധാനമായ ദക്ഷിണ അഫ്ഗാനിസ്ഥാനിലെ 2-3 പ്രദേശങ്ങളുള്ളത്, ഒന്ന് കാണ്ഡഹാർ, ഹെറാട്ട് അടക്കമുള്ള പ്രദേശങ്ങളാണ്. ലഷ്കർ ഗായുണ്ട്. ലഷ്കർ ഗായിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത്. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വാർലോഡ്, അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് വാർലോഡ്സ് ഉണ്ട്. ഇസ്മായിൽ ഖാൻ, അദ്ദേഹത്തിന് 75 വയസ്സുണ്ട്. അദ്ദേഹം ഹെറാത്തിലെ ഒരു വലിയ രാജാവ് പോലെയാണ്. അദ്ദേഹം രംഗത്തിറങ്ങി താലിബാനെ പ്രതിരോധിക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ അഫ്ഗാൻ സേനയുണ്ട്. കൂടാതെ അമേരിക്കയുടെ വ്യോമാക്രമണം, ബോംബർ 52 വിമാനങ്ങൾ ബോംബിടുന്നു. താലിബാന് പുറകോട്ടടിക്കേണ്ടി വന്നു. ഹെറാത്ത് വീണു എന്ന് 3 ദിവസം മുമ്പ് പറഞ്ഞതാണ്. പക്ഷെ വീണില്ലാതെ മാത്രമല്ല, താലിബാന് ഹെറാത്തിൽ പിന്നോട്ട് പോകേണ്ടി വന്നു. കാണ്ഡഹാർ ഇന്റർനാഷണൽ എയർപോർട്ട് അവർ അറ്റാക്ക് ചെയ്തതാണ്. അവിടെയും പുറകോട്ട് പോകേണ്ടി വന്നു. 34 പ്രവശ്യകളിൽ ഒരിടത്ത് മാത്രമാണ് താലിബാന് മുന്നേറാൻ സാധിച്ചത്. സ്മിത, ഒരുപക്ഷെ നമ്മളെ അമ്പരപ്പിക്കുന്ന വേറൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നു. കാബൂളിലെ തലസ്ഥാനത്ത് പ്രതിരോധ മന്ത്രിയുടെ വീടിന് ഔദ്യോഗിക വസതി ആക്രമിച്ചതിൻ്റെ പിന്നാലെ അവിടുത്തെ 10,000 ആൾക്കാർ അല്ലാഹു അക്ബർ വിളിച്ച് താലിബാനെതിരെ രംഗത്ത് വന്നത് താലിബാനെ ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്പം നഗരങ്ങളിലൊക്കെ താലിബാനെ തിരിച്ചടിയും ഗ്രാമങ്ങളിൽ മുന്നേറ്റവുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ ചിത്രം. ഇന്ത്യ എന്തായാലും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയോട് അഫ്ഗാൻ സർക്കാർ ആവശ്യപ്പെട്ടു അടിയന്തരമായിട്ട്
രക്ഷാസമിതി, യു എൻ രക്ഷാസമിതി വിളിക്കണം. ഒരു മാസത്തേക്ക് രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇന്ത്യയാണ്. ഇന്ത്യ യോഗം വിളിച്ച് അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മിത, അതെ, താലിബാനെ തുരത്താൻ എക്കാലത്തും ഇന്ത്യയുടെ സഹായം അഫ്ഗാൻ ആവശ്യപ്പെട്ടിരുന്നതുമാണ്. ഇനി നമ്മൾ മ്യാൻമാറിലേക്ക് പോയി കഴിഞ്ഞാൽ, മ്യാൻമാറിൽ ഓങ് സാങ് സൂചിയെ പിന്തുണച്ചിരുന്ന യു എൻ അംബാസിഡറെ വധിക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. ഇത് സത്യമാണെന്ന് തന്നെ വിശ്വസിക്കാമല്ലേ പി പി ജെയിംസ്? കാരണം ഓങ് സാങ് സൂചിക്കെതിരെ പട്ടാളം അട്ടിമറി നടത്തുകയായിരുന്നു. പട്ടാളമാണ് ഇതിന് പിന്നിലെന്നും ഒരു വാർത്ത പുറത്തു വരുന്നുണ്ടല്ലോ. പ്രവിത, ഒരു കാര്യം വളരെ വ്യക്തമാണ്, കാരണം ഇതിന്റെ പേരിൽ രണ്ടുപേരെ അമേരിക്കൻ അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവരതിൻ്റെ പ്ലോട്ട്, അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന മുഴുവൻ പുറത്തു കൊണ്ടുവരികയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മ്യാൻമറിൻ്റെ സൂചി പക്ഷക്കാരനായ സൂചി, അവിടുത്തെ ജനകീയ നേതാവ്, ഇപ്പോൾ പട്ടാളം അട്ടിമറിച്ച അവിടുത്തെ നൊബേൽ സമ്മാന ജേതാവുമാണ് ഓങ് സാൻ സൂചി. അവരുടെ പക്ഷത്തുള്ള മോയ്തുങ്ങാണ് ഇപ്പോൾ അവിടെ അംബാസഡറായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റാൻ പട്ടാള ഭരണകൂടം ശ്രമിച്ചെങ്കിലും ഐക്യരാഷ്ട്രസഭ സമ്മതിച്ചില്ല. ഐക്യരാഷ്ട്രസഭ ഇപ്പോഴും ഓങ് സാൻ സൂചിയുടെ കൂടെയാണ്. ചൈനയും റഷ്യയും ഒരു പരിധിവരെ പട്ടാള ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേറെ താല്പര്യങ്ങളുണ്ട് ആ രാജ്യത്ത്. എന്തായാലും ഇത് വലിയ രീതിയിലേക്കുള്ളൊരു പ്രശ്നമായിട്ട് പോവുകയാണ്. പിറകിൽ പട്ടാള ഭരണകൂടമാണെന്നുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കാരണം പട്ടാള ഭരണകൂടത്തിനെതിരെ വളരെ ശക്തമായി ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ച ആളാണ് ആ മ്യാൻമറിൻ്റെ യു എൻ അംബാസിഡർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമം നടത്തിയെന്നുള്ളതിൻ്റെ കാര്യത്തിൽ സംശയം വേണ്ട. എന്ന് മാത്രമല്ല, അവിടെ കോവിഡ് പടർന്നു പിടിക്കുകയാണ് മ്യാൻമറിൽ. അത് അമേരിക്കയിലും വ്യത്യസ്തമല്ല. അമേരിക്കയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 120,000 കോവിഡ് കേസുകളാണ്. മ്യാൻമറിൽ അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരടക്കം അവരെ പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന അവരെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അവരൊക്കെ ഓടി ഒളിക്കുകയും പലായനം ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. പല ആശുപത്രികളും ഡെസേർട്ടഡ് ആണ്, അവിടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ കോവിഡ് വ്യാപനം ജയിലിലടക്കം മ്യാൻമറിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയാണ് മ്യാൻമറിൽ. ശരി, പി പി ജെയിംസ്, എന്തായാലും അന്താരാഷ്ട്ര വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നറിയാം, പക്ഷേ സമയപരിധി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. അന്താരാഷ്ട്ര വാർത്തകളുമായി പ്രേക്ഷകരോടൊപ്പം ചേർന്നത് 24ന്റെ എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ് ആണ്.